Namaskaram, welcome to our channel. Apo innu vannirikkunnathu Onam special craft toy thanneyanu. Apo ee oru cherattukku kondu vannittulla ee oru transformation enganeyanu cheyidittulladennaanu innathe ee oru video. Nalla atti poli aayittu ready aakkan vendi pattuna ennal thigachum waste aayittathennaanu nammal ee oru product undaakki eduthinnilladana idinde mattoru highlight. Apo ee oru craft engane cheythu ennallathu parayunnathine munne aayittu ellarum onnu like cheyide ningalkku endayil ee oru craft ishtapadu ennallathu sure aanu. Apo last like cheyyanu vicharichennal marannu povum. Appo ippo thanne like ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ക്രാഫ്റ്റിലേക്ക് കടക്കാം. നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ചിരട്ട വേണം, സ്പ്രേ പെയിന്റ് വേണം, ബ്ലാക്കും ഗോൾഡൻ കളറും, പിന്നെ ഒരു കയർ വേണം. ഇതുപോലെ യൂസ് ചെയ്ത് ഡാമേജ് ഒക്കെ ആയിട്ടുള്ള വയറോ ഇയർഫോണിന്റെ വയറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ ഒരു കുറച്ച് വയർ വേണം. പിന്നെ വേണ്ടത് ഗ്ലൂഗൺ വേണം, മെയിൻ ആയിട്ട് കത്രിക വേണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ആ ഒരു പൊട്ടിയ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ഗ്ലൂഗണ്ണ വെച്ചിട്ട്. അപ്പം ഇങ്ങനെ നല്ല ചിരട്ടയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പോൾ കയ്യിൽ പൊട്ടിയ ചിരട്ടയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഒരുപാട് എന്താണ് സെലക്റ്റീവായിട്ട് ചിരട്ടയൊന്നും എടുക്കാനിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ചിരട്ടയൊന്നും കിട്ടാനില്ല. ഇതന്നെ എനിക്ക് നമ്മളെ നെയ്ബർ ചേച്ചി നല്ല രീതിയിൽ ഡ്രൈ ഒക്കെ ആക്കിയിട്ട് എടുത്തു വെച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് നെയ്ബർ മോളോട് തന്നെയാണ്, ജാനി. അവൾക്ക് ഇപ്പം എൻ്റെ ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അവളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ തേങ്ങയൊക്കെ ഉള്ളത് തന്നെയാണ് എനിക്ക് ചിരട്ടയൊക്കെ കൊണ്ടുതരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ചിരട്ട വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്ഫുള്ളി ഓർക്കുവാണ്. ഇനി നമുക്കെന്നാൽ ക്രാഫ്റ്റിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ചിരട്ട കംപ്ലീറ്റ് ഇതുപോലെ കയർ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ കവർ ചെയ്ത് കൊടുക്കണം. ആ ഒരു ഗ്രിപ്പ് ഒഴിവാക്കാൻ വേണ്ടിട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ആ ഒരു കംപ്ലീറ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കിട്ടിയാൽ ലാസ്റ്റ് പോർഷൻ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കണം. നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു കുറച്ചും കൂടെ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെരിച്ച് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അതിപ്പോൾ ഇനി എവിടെയും എൻഡ് ആവുന്ന സ്ഥലമാണെങ്കിൽ അതൊന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഞാനൊരു USB കേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഡാമേജ് ആയതുകൊണ്ട് തന്നെ കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായതായിരുന്നു. അത് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് അളവെടുത്തിട്ട് ഞാൻ അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തികച്ചും ഫുള്ളും നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന സംഭവം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആകെ എക്സ്ട്രാ നല്ല രീതിയിലുള്ള സാധനം ഉപയോഗിച്ചത് ഗ്ലൂഗണ്ണും കുറച്ച് സ്പ്രേ പെയിൻറ്റും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൊട്ടയുടെ തന്നെ ആ ഒരു പിടി എങ്ങനെയാണ് ഫിറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ചൊന്ന് താഴേക്ക് ഇറക്കിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കൂടെ ഇതുപോലെ കയർ ചുറ്റി കൊടുക്കുക. ഒരുപാട് ഗ്യാപ്പ് ഇല്ലാണ്ട് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ അവിടെ കുറച്ച് ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അതൊക്കെ ഫില്ല് ചെയ്ത് പോവും. നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും അതെങ്ങനെ കവറായി എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് അടുപ്പിച്ച് നമ്മൾക്ക് ഈ ഒരു കയർ ചുറ്റിയെടുക്കുക. ആ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിരട്ടക്കും പിന്നെ ഫസ്റ്റ് റൗണ്ടിൽ വരുന്ന ആ ഒരു കയറിനും കൂടി പശ തേച്ചിട്ട് ആ ഓരോ റൗണ്ടും ഫില്ല് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് ഡബിൾ സെക്യൂർ ആയിട്ട് കിട്ടും. കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടത് ആ ഒരു താഴെവശം നമ്മൾ ഈ ഒരു കൊട്ട ഭാഗമൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ആ ഒരു നിർത്തിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസായിട്ട് നമുക്കൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പം അതാണ് ഞാനവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ചിരട്ട വീഴാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പുള്ള ഭാഗം ഞാൻ ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഡിസൈനിങ് ഫില്ലിങ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു കുറച്ച് കമ്പി ചുറ്റി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള കട്ടിയുള്ള കമ്പിയാണെങ്കിൽ അതൊറ്റ ഒന്നെടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ അധികം തിക്നെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചുറ്റിയെടുത്ത കമ്പിയിലേക്ക് ഇതുപോലെ അടുപ്പിച്ച് കയർ ചുറ്റിക്കൊടുക്കുക. ഗ്യാപ്പ് ഇല്ലാണ്ട് ചുറ്റിക്കൊടുക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ ആ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാണ്ട് മാക്സിമം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചുറ്റിയെടുക്കുന്ന സമയത്ത് കമ്പീൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണെങ്കിൽ
കയ്യിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ആ ഒരു ഭാഗം. കാരണം ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആ ഒരു നമ്മളിങ്ങനെ ചുറ്റുന്ന സമയത്ത് നന്നായിട്ട് അത് വൈബ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ഈ ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒന്നിൽ കൂടുതൽ കമ്പി ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് പോർഷൻ അവിടെ സെക്യൂർ ചെയ്ത് വെക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എൻ്റെ അവസാനിക്കുന്ന ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു കമ്പി ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുത്തു. അപ്പോൾ നല്ല രീതിയിൽ എനിക്കത് അവിടെ സെക്യൂറായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് സിംഗിൾ പീസ് ആണെങ്കിൽ ആ ഒരു കയറ് അവസാനിക്കുന്ന ഭാഗത്തേക്ക് മടക്കി കൊടുക്കാൻ വേണ്ടി നോക്കണം. അപ്പം ഡബിൾ സെക്യൂർ ആയിട്ട് കിട്ടും ഗ്ലൂ ഗണ് ഒട്ടിക്കുന്നതിന് പുറമെ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഭാഗം ചിരട്ടേൻ്റെ വായ് ഭാഗം വരുന്നതിൻ്റെ കറക്റ്റ് അളവ് എടുത്തിട്ട് ആ ഒരു ബാക്കി വന്ന എക്സ്ട്രാ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല രീതിയിൽ റൗണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഇവിടുത്തെ അറബിയുടെ ഒക്കെ തലയിൽ വെക്കുന്ന ഒരു ബ്ലാക്ക് റിങ് കണ്ടിട്ടുണ്ടാവും, ഒരു കയർ ചുറ്റിയത് അതുപോലത്തെ ഒക്കെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ, അവരുടെ ബ്ലാക്കാണ്, നമ്മളുടെ ഇവിടുത്തെ യെല്ലോ. അപ്പോൾ എനിക്കതാണ് ഫസ്റ്റ് തോന്നിയത്, ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു റൗണ്ട് ഷേപ്പ് കീപ്പ് ചെയ്തതിന് ശേഷം, ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ചിരട്ടേൻ്റെ ആ ഒരു വായ് ഭാഗത്ത് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കയറിയിട്ടും എന്നാൽ ഒരുപാട് ഇറങ്ങിയിട്ടും നിൽക്കുന്ന രീതിയിലാക്കരുത്. കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആ ഒരു ഗ്യാപ്പിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ അവിടെ ഒട്ടിയിട്ട് കിട്ടും. അപ്പോൾ നല്ല പശയൊക്കെ തേച്ച് കുറച്ചൊന്ന് കുറച്ചധികം പശയായാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം മാത്രം അവിടുന്ന് കൈയെടുക്കുക, അപ്പോൾ തന്നെ നല്ല രീതിയിൽ അത് ഒട്ടിയിട്ട് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു കുപ്പീൻ്റെ പോർഷൻ ഒട്ടിച്ചു കൊടുത്ത ഭാഗം നമ്മളൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ തേച്ചിട്ട് ഞാൻ നോർമലി പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പില്ലാണ്ട് ഈ ഒരു കയർ ചുറ്റിക്കൊടുക്കുക. ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ പരിപാടി സ്റ്റെപ്പൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പില്ലാണ്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെയാണ് ആ ഒരു ലുക്ക്, നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പം ഇവിടെയും പറയാനുള്ളത് ചെരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഭാഗം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇനി നമുക്കതിൻ്റെ മേക്ക് ഓവർ സെക്ഷനാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഞാൻ ഒരു കോട്ട് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. കളർ ചോയ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്കിവിടെ വേറെ എന്തെങ്കിലും കളർ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ട്രഡീഷണൽ ആ ഒരു കോപ്പർ പാത്രമൊക്കെ ഇല്ലേ, നമ്മളത് പണ്ട് കല്ലുള്ളവരൊക്കെ പണ്ടല്ല ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു പൂവിൻ്റെ പാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ലുക്ക് തന്നെയാണ് ഞാനിവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നത്, ആ ഒരു ട്രഡീഷണൽ ലുക്ക്, ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒരു കോട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ആ ഒരു സമയം ശ്രദ്ധിക്കണം കൈ ആ ഒരു പിടിഭാഗമൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. ഈ ഒരു ഫ്ലവർ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു മെറ്റൽ നമ്മൾ ഒരു ടിന്ന് കോളേൻ്റെയൊക്കെ ടിന്ന് വെച്ചിട്ടുണ്ടാക്കിയെടുത്ത ഫ്ലവറാണ്. ആ ഒരു ഫ്ലവർ നമ്മളവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് അതിനും ബ്ലാക്ക് കളർ അടിച്ച് കൊടുക്കാം. ഈ ഒരു ലുക്കിലൊക്കെ ആർക്കെങ്കിലും മനസ്സിലാവോ നമ്മൾ ചെയ്തെടുത്തത് ആ ഒരു ചിരട്ടേനെ കൊണ്ടാണ് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് ജസ്റ്റ് ഒരു കോട്ട് ഗോൾഡൻ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഈ ബ്ലാക്ക് കളറിൽ കീപ്പ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു കോട്ട് ഗോൾഡൻ കളർ അടിച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ സീരിയസ്ലി പറയാണ്, വേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈഡ് പിക്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് അയച്ചു തരിക. ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ സൈസിന് മാച്ചാവുന്ന ഫ്ലവർ ബാസ്ക്കറ്റ് കിട്ടിയെന്നൊന്നും വരില്ല. അപ്പോൾ ഇതുപോലെയുള്ള വേസ്റ്റ് ഐറ്റം കൊണ്ട് ഇതുപോലെയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫോട്ടോഷൂട്ടിന് മാത്രമല്ല കേട്ടോ, നമ്മൾ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് തുമ്പപ്പൂവൊക്കെ വേണമെങ്കിൽ പറിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം ഈ ഒരു ബാസ്ക്കറ്റ്. അപ്പോൾ നല്ല ലുക്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ചിരട്ടയാണെന്നൊന്നും ഒരിക്കലും ഒരു നോട്ടത്തിലൊന്നും ആരും പറയില്ല, ഒരു നോട്ടത്തിലൊന്നല്ല ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇതിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചിരട്ടയാണെന്നുള്ളത്.
അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്രിയേറ്റീവായിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ എന്നും ഞാൻ പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് പോവുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബാസ്ക്കറ്റിൽ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു നല്ല ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക. ഓണമൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കെയർലെസ് ആവാതിരിക്കുക. മാസ്കൊക്കെ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുക. ഓണം ഷോപ്പിങ്ങിന് പോകുമ്പോഴും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ ആയിട്ട് മാസ്ക് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുക, മറക്കരുത്. അപ്പം എല്ലാവരും നല്ല ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക, ഓണമൊക്കെ നല്ല അടിച്ച് പൊളിക്കുക. അപ്പോൾ മറ്റൊരു നല്ല ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സീ യു, ടേക്ക് കെയർ.